കോൺഗ്രസിലെ കലാപത്തിൽ വിശദീകരണം തേടി രാഹുൽ ഗാന്ധി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്ത കലാപത്തിൽ വിശദീകരണം തേടി രാഹുൽ ഗാന്ധി. നടപടി രാജ്യസഭാ സീറ്റ് ഏകപക്ഷീയമായി മാണിക്ക് നൽകിയതിൽ അമർഷമുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനോടാണ് വിശദീകരണം തേടിയത്. യുവ MLAമാരടക്കം അതൃപ്തി പരസ്യമാക്കുകയും ഹൈക്കമാൻഡിനെ സമീപിക്കുകയും ചെയ്തതോടെ സാഹചര്യം വിശദീകരിച്ച KPCC അധ്യക്ഷൻ MM ഹസൻ. കേരള കോൺഗ്രസിനെ UDFലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം എല്ലാവരുടെയും അറിവോടെ. മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നതിന് മാണി ഉപാധികൾ വെച്ചിരുന്നു. മുന്നണിയുടെ കെട്ടുറപ്പിന് ത്യാഗം സഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. വളരെ ദുഃഖത്തോടും പ്രയാസത്തോടെയുമാണ് കോൺഗ്രസ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നും ഹസൻ. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരികയാണ്. ഈ സാഹചര്യത്തിൽ UDFനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനാലാണ് മാണിയെ തിരികെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത്. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നു. 4 വർഷം കഴിഞ്ഞ് ഒഴിവ് വരുന്ന സീറ്റ് കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്നും KPCC അധ്യക്ഷൻ. അണപൊട്ടിയ പ്രതിഷേധം. രാജ്യസഭാ സീറ്റ് ദാനത്തോടെ ഉടലെടുത്ത ഭിന്നത കോൺഗ്രസിൽ പുകയുന്നു. ഇന്ന് രാവിലെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ശവപ്പെട്ടിയും റീത്തും വെച്ച് പ്രവർത്തകരുടെ പ്രതിഷേധം. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരായ പോസ്റ്ററുകളും ഇവിടെ പതിച്ചിട്ടുണ്ട്. സീറ്റ് ദാനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേതൃത്വത്തെ കടന്നാക്രമിച്ച യുവതുർക്കികളും. കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട VT ബൽറാമും മാണി കോൺഗ്രസിനെ ക്ഷണിച്ച സാഹചര്യത്തിലെ മുതിർന്ന നേതാക്കളുടെ വിശദീകരണത്തെ വിമർശിച്ച് KS ശബരീനാഥനും. കേരളത്തിലെ കോൺഗ്രസ് മികച്ച നേതൃത്വം അർഹിക്കുന്നുവെന്ന് VT. ഈ രീതിക്ക് പോയാൽ നേതാക്കൾക്ക് ഹലേലുയ പാടാൻ പ്രവർത്തകരുണ്ടാകില്ലെന്നും ഇപ്പോഴത്തെ നടപടി അപകടകരമായ സാമൂഹ്യ ധ്രുവീകരണത്തിന് വഴിവെക്കുമെന്നും ഓർമ്മപ്പെടുത്തൽ. അതൃപ്തി പരസ്യമാക്കി ശബരീനാഥൻ MLAയും. കേരള കോൺഗ്രസ് തിരിച്ചെത്തിയതോടെ മുന്നണി ശക്തിപ്പെടുമെന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അഭിപ്രായത്തെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. പച്ചനിറത്തിലുള്ള പരവതാനിയുള്ള ലോക്സഭയിൽ നിന്ന് ഒരൽപ്പം നടന്ന ചുവന്ന പരവതാനിയുള്ള രാജ്യസഭയിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിൽ മുന്നണി ശക്തിപ്പെടുമെന്ന തീർച്ചയാണെന്ന് ആക്ഷേപം. ജോസഫിന് അതൃപ്തി. രാജ്യസഭാ സീറ്റ് ദാനത്തിൽ കോൺഗ്രസിലും ഘടകകക്ഷികളിലും പ്രതിഷേധം പുകയുന്നതിനിടെ കേരള കോൺഗ്രസിലും നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമെന്ന റിപ്പോർട്ട്. വൈസ് ചെയർമാനായ ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിൽ മുതിർന്ന നേതാക്കളടക്കം അസ്വസ്ഥരെന്ന വിവരം. കടുത്ത പ്രതിഷേധം അറിയിച്ചത് പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനൊപ്പം നിൽക്കുന്നവർ. തങ്ങൾ നോക്കുകുത്തിയായെന്നും ആക്ഷേപം. PC ജോർജും ഫ്രാൻസിസ് ജോർജും അടക്കമുള്ളവർ കേരള കോൺഗ്രസ് വിട്ടത് ജോസ് കെ മാണിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനവും തുടർ ധാരണകളും രൂപപ്പെട്ടത് ജോസ് കെ മാണിയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ. ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF നേതാക്കളെ മാണിയുടെ വസതിയിലെത്തിച്ചത് ഈ ചർച്ചകളെന്നും ജോസഫ് വിഭാഗം. അതേസമയം ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ കൂടി UDFൽ എത്തിക്കണമെന്ന് ജോസഫ് വാഴക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം അനിവാര്യമെന്നും ജോസഫ്. ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിന് മതനിരപേക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുക എന്ന വിശാല ലക്ഷ്യത്തോടെയെന്നും ജോസഫിന്റെ ന്യായീകരണം. സഖ്യത്തിൽ വിള്ളലോ. കർണാടകയിലെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിൽ വീണ്ടും പ്രതിസന്ധി. ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിൽ ഇടം ലഭിക്കാത്ത MLAമാരുടെ പ്രതിഷേധം രൂക്ഷം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് സിദ്ധരാമയ്യ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന MB പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള 20 എംഎൽഎമാർ. മന്ത്രിസ്ഥാനം ലഭിക്കാത്തവർ പിളർപ്പിലേക്ക് പോകുന്നത് തടയാനുള്ള ശ്രമത്തിൽ ഹൈക്കമാൻഡ്. MB പാട്ടീലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതൃത്വം. മന്ത്രിപദവി നൽകാതെ ഒഴിവാക്കിയതിനുള്ള കാരണം അറിയണമെന്ന് MB പാട്ടീൽ. ഉത്തര കർണാടകയ്ക്ക് വേണ്ടി രണ്ടാമതൊരു ഉപമുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഭാഗം വെച്ചുള്ള മന്ത്രിസ്ഥാനം വേണ്ടെന്നും MB പാട്ടീൽ. നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ കാലാവധി 2 വർഷം നൽകി അതിനുശേഷം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് അവസരം ലഭിക്കാത്തവരെ അടുത്ത 3 വർഷത്തേക്ക് പരിഗണിക്കാൻ. മരണസംഖ്യ ഉയരുന്നു. സിറിയയിലെ ഇദ്ലീബിലുണ്ടായ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 44 പേർ മരിച്ചതായി സ്ഥിരീകരണം. നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയത് റഷ്യൻ വിമാനങ്ങളെന്ന സംശയം. ആരോപണം നിഷേധിച്ച് റഷ്യ. വ്യോമാക്രമണം നടന്നത് സിറിയയിൽ വിമതർക്ക് ആധിപത്യമുള്ള പ്രവിശ്യയിലെ സർദാന ഗ്രാമത്തിൽ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.